നമസ്കാരം, ഇത് ഭാരത് ലൈവ്. കാണിച്ചത് കാണിച്ചാൽ കഴിവേറും എന്ന് പറഞ്ഞ് ഒരു ചൊല്ല് കേട്ടിട്ടുണ്ട്. പക്ഷേ അത് എല്ലാ അർത്ഥത്തിലും അത് ശരിയായിക്കൊള്ളണം എന്നില്ല. കേന്ദ്ര സർക്കാരിൻ്റെ, അതായത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന പദ്ധതികൾ പല പേരുകളിൽ ഇവിടെ പിണറായി വിജയൻ സർക്കാരിൻ്റെതായി അവതരിപ്പിച്ച കഥകൾ, അതായത് ഇവിടെ കേന്ദ്ര സർക്കാർ പദ്ധതികളെ സ്വന്തം പദ്ധതികളായി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, കേരള ജനതയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പല പദ്ധതികളും ഇവിടെ പിണറായി വിജയൻ്റെയൊക്കെ ഫോട്ടോ വെച്ച് പോസ്റ്റർ അടിച്ച് അവതരിപ്പിച്ചത് പല കുറി നമ്മൾ കണ്ടതാണ്. ഈ ഇത്തരം മറ്റുള്ള വ്യക്തിയുടെ അല്ലെങ്കിൽ മറ്റൊരു ആളിൻ്റെ പിതൃത്വം ഏറ്റെടുക്കുന്ന നാണംകെട്ട നടപടി ഇവിടെ പിണറായി വിജയൻ സർക്കാരിനെ കൊണ്ട് മാത്രമേ കാണിക്കാൻ സാധിക്കൂ എന്ന തരത്തിൽ അന്ന് ഒരുപാട് ട്രോളുകളൊക്കെ പ്രത്യക്ഷപ്പെട്ടു. അതുപോലെ ചില പദ്ധതികൾ കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുമ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ട് കമ്മിക്കൂട്ടങ്ങളും ഇവിടെയുള്ള തരംതാണ ചിന്താഗതിയുള്ള സഖാക്കളുമൊക്കെ അതിനെ വിമർശിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനെ പരിഹസിച്ചുകൊണ്ട് അതിനെ കളിയാക്കിക്കൊണ്ട് രംഗത്ത് വരുന്നതും നാം കണ്ടിട്ടുണ്ട്. ഇവിടെ രാജ്യത്തെ ഓരോ വീട്ടിലും ശുചിമുറികൾ, കക്കൂസുകൾ, അതുപോലെയുള്ള പ്രാഥമിക കാര്യം നിർവഹിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ എല്ലാ വീടുകളിലും ഉണ്ടാകണം, എല്ലാ വീടുകളിലും വൈദ്യുതി എത്തണം, എല്ലാ വീടുകളിലും കുടിവെള്ളം, എല്ലാ വീടുകളിലും മറ്റ് അനുബന്ധ സൗകര്യങ്ങൾ, ഗ്രാമാന്തരങ്ങളിൽ വികസനം സാധ്യമാക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളെ കളിയാക്കിക്കൊണ്ട് ഇവിടെ മോദി കക്കൂസ് പണിയുകയാണ്, മോദി സെപ്റ്റിക് ടാങ്ക് പണിയുകയാണ് എന്നൊക്കെ പറഞ്ഞ് പലതരത്തിൽ ആക്ഷേപങ്ങൾ ഉയർത്തിയ പിണറായി വിജയൻ സർക്കാരും ദാ അതേ പാതയിൽ എത്തിയിരിക്കുന്നു. അതായത് അവനവൻ ചെയ്യുമ്പോൾ, അവനവൻ ഇടുമ്പോൾ ബർമുടയും മറ്റുള്ളവർ ഇടുമ്പോൾ അത് വെറും കളസവുമായി പോകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് അതൊക്കെ വ്യക്തമായി അറിയാൻ സാധിക്കും എന്നുള്ളതാണ് ആകെയുള്ള ഒരു ആശ്വാസം. മോദി സർക്കാരിൻ്റെ മാതൃക പിന്തുടർന്ന് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ ശുചിമുറികളും അതുപോലെയുള്ള സൗകര്യങ്ങളും കേരളത്തിലെ ജനങ്ങൾക്കായി ഒരുക്കുന്നു എന്ന നല്ലൊരു വാർത്തയാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. ആധുനിക സജ്ജീകരണങ്ങളോടെ പൊതു നിരത്തുകൾക്ക് അരികെ കൂടുതൽ ശൗചാലയങ്ങൾ നിർമ്മിക്കും. ടേക്ക് എ ബ്രേക്ക് എന്ന പേരിലാണ് ശുചിമുറി സമുച്ചയങ്ങൾ ഒരുക്കുന്നത്. ഇത് പറയുമ്പോൾ ഇതിൻ്റെ മറ്റു ചില കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട്. അത് ഞാൻ ഈ വാർത്തയുടെ അവസാനം സൂചിപ്പിക്കാം. വഴിയാത്രക്കാർക്കായി ദേശീയ സംസ്ഥാന പാതയോരങ്ങളിൽ ആധുനിക സജ്ജീകരണങ്ങളോടെ വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കുന്ന ടേക്ക് എ ബ്രേക്ക് പദ്ധതിയിൽ 100 പൊതു ശുചിമുറി സമുച്ചയങ്ങളും വഴിയോര വിശ്രമ കേന്ദ്രങ്ങളും നാളെ നാടിന് സമർപ്പിക്കും. സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉൾപ്പെടെ ഏത് സമയത്തും വൃത്തിയായും സുരക്ഷിതമായും ഉപയോഗിക്കത്തക്ക രീതിയിൽ ആധുനിക സംവിധാനങ്ങൾ അടങ്ങുന്ന ശുചിമുറി സമുച്ചയങ്ങളും കോഫി ഷോപ്പുകളോടുകൂടിയ ഉന്നത നിലവാരത്തിലുള്ള വിശ്രമ കേന്ദ്രങ്ങളുമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ പൂർത്തീകരിച്ചത്. എല്ലാ ടോയ്ലറ്റുകളിലും സാനിറ്ററി നാപ്കിൻ, ഡിസ്ട്രോയർ, അജൈവ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ, അണുനാശിനികൾ തുടങ്ങിയവയുണ്ട്. 524 എണ്ണം ശുചിമുറി സമുച്ചയങ്ങളുടെ നിർമ്മാണം പുരോഗതിയിലാണെന്നാണ് അറിയാൻ കഴിയുന്നത്. കുടുംബശ്രീ പ്രവർത്തകർക്കായിരിക്കും നടത്തിപ്പ് ചുമതല. തിരുവനന്തപുരം അവിടെ 13 എണ്ണം, കൊല്ലത്ത് 13, പത്തനംതിട്ട 14, ആലപ്പുഴ 9, കോട്ടയത്ത് 10, ഇടുക്കിയിൽ 1, അങ്ങനെ പോകുന്നു. മോദി തുടക്കമിട്ട പദ്ധതി മാതൃകയാക്കിയാണ് ഇപ്പോൾ ഈ പിണറായി വിജയൻ സർക്കാരും ഇത്തരത്തിലുള്ള ശുചിമുറി സംവിധാനങ്ങൾ പൊതു നിരത്തുകളിൽ ഉണ്ടാക്കുന്നത്. എന്തൊക്കെയായാലും ഈ നല്ല രീതിയിൽ, നല്ല ചിന്താഗതിയോടുകൂടി ഇത് അവതരിപ്പിച്ചത് എന്തായാലും അഭിനന്ദനീയം തന്നെ. നമ്മൾ നേരത്തെയും പറഞ്ഞിരുന്നു, നല്ലത് ആര് ചെയ്താലും നമ്മൾ അത് അംഗീകരിക്കും. പക്ഷേ ഇവയുടെയൊക്കെ നടത്തിപ്പ്, ഇവയുടെയൊക്കെ മറ്റ് സംവിധാനങ്ങൾ, അനുബന്ധ പ്രവർത്തനങ്ങൾ, ഇവയുടെ വൃത്തിയാക്കൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പോൾ KSRTC ബസ് സ്റ്റാൻഡിലൊക്കെ പൊതു ശുചിമുറികളിൽ നോക്കിയാൽ അറിയാം അതൊക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു, എങ്ങനെ കൊണ്ടുപോകുന്നുവെന്ന്. അതിന് 7 അയലക്കത്ത് സാധാരണക്കാർക്ക് എത്താൻ സാധിക്കില്ല. പിന്നെ KSRTC ബസ് സ്റ്റാൻഡുകളിൽ ഇനിയിപ്പോൾ ബെബ്കോയുടെ ഔട്ട്ലെറ്റുകൾ തുറന്നു. അപ്പം സൗകര്യമായി അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമായിരിക്കും. പക്ഷേ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ട അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഒരുക്കാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ ഇവിടെ ആളില്ല. ബെബ്കോയുടെ ഔട്ട്ലെറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും അവർക്ക് വേണ്ട അച്ചാറും ടച്ചിങ്സും ഒക്കെ ഒരുക്കാനും സോഡ ഒരുക്കാനും ഒക്കെ വലിയ തീക്ഷ്ണമായ പരിപാടികളായിരിക്കും ആസൂത്രണം ചെയ്യുന്നത്, നമുക്കറിയില്ല. എന്തൊക്കെയായാലും ശരി, ഈ ശുചിമുറികൾ ഇങ്ങനെ പണിതുയർത്തിയാൽ മാത്രം പോരാ, അവ ജനങ്ങൾക്ക് ഏത് സമയവും ഏത് സമയത്തും സുരക്ഷിതമായി കൂടി ഉപയോഗിക്കാവുന്ന തരത്തിലേക്ക് മാറ്റണം. ശുചിമുറികളിൽ സുരക്ഷാ സംവിധാനങ്ങൾ കൂടി, അതായത് അതിനുവേണ്ട പ്രത്യേക സംവിധാനങ്ങൾ കൂടി ഒരുക്കാനുള്ള ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നുള്ളതാണ്. ഇങ്ങനെ ഞാൻ ആദ്യം പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ട് അവസാനം പറയാമെന്ന് പറഞ്ഞില്ലേ, അതാണ് ഈ പറഞ്ഞത്. ശുചിമുറികൾ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അല്ലെങ്കിൽ പദ്ധതികൾ പ്രഖ്യാപിച്ചാൽ മാത്രം പോരാ, അവ വേണ്ട രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായി നടപ്പിലാക്കാനുള്ള ഒരു
ത്വര കൂടി കാണിക്കണം, ഒരു ആർജവം കൂടി പിണറായി വിജയൻ സർക്കാർ കാണിക്കണമെന്നേ പറയാനുള്ളൂ. ബജറ്റിൽ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നത് പോലെ വാരിക്കോരി പദ്ധതികൾ പ്രഖ്യാപിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ജനങ്ങളെ ഓരോന്ന് പറഞ്ഞ് പറ്റിച്ച് മറ്റു പദ്ധതികൾ വിഴുങ്ങുന്നത് പോലെ അഴിമതി നടത്തുന്നത് പോലെ ഈ ശുചിമുറി നിർമ്മാണ പദ്ധതിയിലുമൊക്കെ വ്യാപക അഴിമതി നടത്തി അത് ജനങ്ങൾക്ക് ഉപകാരമില്ലാതെ വെറും ഒരു കെട്ടുകാഴ്ചയായി മാത്രം അവതരിപ്പിച്ചാൽ അത് ശരിയാകില്ല എന്ന കാര്യം കൂടി ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. നല്ല കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായി ചെയ്യാൻ പിണറായി വിജയൻ സർക്കാരിനും സാധിക്കട്ടെ. കാലവും സമൂഹവും പ്രകൃതിയും സാക്ഷി. വാർത്തയുടെ ജനകീയമാനം ജനപക്ഷസാരം. പക്ഷം പിടിക്കുന്നില്ല, സന്ധി ചെയ്യുന്നില്ല. പുതിയ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സ്വതന്ത്രമായ മാധ്യമ സംസ്കാരം. വെട്ടിമാറ്റലുകളില്ല, സമരസപ്പെടലുകളില്ല. ഭാരത് ലൈവ്, ദേശത്തിനൊപ്പം ദേശീയതയ്ക്കൊപ്പം. ഇത് ഒരു ജനതയുടെ ശബ്ദം, മാധ്യമ നൈതികതയുടെ അണയാത്ത വെളിച്ചം. മടിയില്ലാതെ, മറച്ചുവെക്കാനില്ലാതെ ഞങ്ങൾ തുറന്നു പറയുകയാണ്, ജനങ്ങൾക്കു വേണ്ടി, ഈ രാഷ്ട്രത്തിനു വേണ്ടി. ഭാരത് ലൈവ്, പുതിയ ഭാവത്തിൽ, പുതിയ രൂപത്തിൽ, ദേശീയതയ്ക്കൊപ്പം.